അപ്പൊ ഇന്നത്തെയും പോലെ നമ്മുടെ ആദ്യത്തെ ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിതാ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം നമ്മുടെ വീഡിയോ വോളിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ജഡ്ജ് ആരാന്നുള്ളത് റിവീൽ ആവാൻ പോകുന്നത്. വീഡിയോ വോൾ പ്ലീസ്. ആദ്യത്തെ ജഡ്ജ് ആരാണെന്നുള്ളത് ഞാൻ വീഡിയോ കണ്ടില്ല. അപ്പൂപ്പന് ഈ ആദ്യത്തെ ജഡ്ജ് താങ്ക്സ് പറയണം. അപ്പൂപ്പന്റെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അറിയില്ല ആ ജഡ്ജ് ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൂപ്പൻ എന്താ അയ്യോ കൈ പിടിച്ചോടിക്കുന്നേ ചിത്തമണിയുടെ പിള്ളേരെടുത്ത് ചോദിക്കുക ആരാന്ന് മനസ്സിലായെന്ന് പിള്ളേരെടുത്ത് ചോദിക്കുക. തെറ്റിപ്പോയ പണിഷ്മെന്റ് ഉണ്ട്. ഇതുകൊണ്ടാണോ സൂപ്പർ ഫോറിന്റെ ഹീമാൻ ഇതുകൊണ്ടനായിരുന്നു അത് നമ്മുടെ ആദ്യത്തെ ക്യാപ്റ്റൻ. ആ രംഗത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിധുവണ്ണ? ഒന്നും പറയാനില്ല. റീമി പറഞ്ഞല്ല അപ്പൂപ്പന്റെ താങ്ക്സ്. അതൊരു ഭയങ്കര കണ്ടുപിടുത്തമായിരുന്നു. എന്റെ മാനം കപ്പല് കയറ്റാത്തത്. അടുത്ത ജഡ്ജ് ആരെന്ന് അറിയണം. അടുത്ത ജഡ്ജ് ആരെന്ന് അറിയണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? ലവിടെ അടിയിൽ എഴുതിയിരിക്കണം കാണാനില്ല. ഇതിനി ആരുടെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കാര്യം ഓരോരുത്തർ പറയണ്ട, എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞ ആരാ? എല്ലാരും കൂടെ ഒരുമിച്ച് പറയാൻ പറഞ്ഞപ്പോ അതിഥി നമ്മുടെ സ്വന്തം റിമു. റിമൂസിനെ കണ്ട സന്തോഷത്തിലേക്ക് ഒരു വിസിൽ അടിച്ചോ മക്കളെ. കമാ അടിച്ച റിമൂസേ. ഈ ഫോട്ടോയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം. ഇത് പത്രത്തിൽ വന്ന ഫോട്ടോ, ലളിതഗാനം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വന്നപ്പോഴത്തെ ഫോട്ടോ ചെയ്ത്. അതിന്റെ അടിയിൽ റിമി ടോലി എന്നും പറഞ്ഞ് എന്റെ പൊന്നെ അതില് കയറി പിടിച്ച അവസാനം നമ്മളതിന്റെ ഇത് സ്പെല്ലിംഗ് ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇത്രമാത്രം ഒരു പേപ്പറിലെ റിമി ടോലി എന്നാണോ? ചിലർ വിചാരിച്ചു ചിലപ്പോ ഇനി പണ്ടത്തെ പേര് മാറ്റി ടോമി എന്നൊക്കെ ആക്കിയതാണ്. എട്ടിലും ഒമ്പതിലും പത്തിലും എനിക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഏത് വർഷമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അടുത്തത് ആരാണ് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ക്യാപ്റ്റൻ ഈസ് വീഡിയോ ഓൾ. കുട്ടികളെ ഗസ് ചെയ്യണം ഇത് ആരാണെന്നുള്ളത്. അതാണ് അല്ല, എന്തുകൊണ്ടാ അത് ജോ ബേബി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റിയത്? അത് അത്ര സാമ്യം ഉണ്ടോ? നല്ല വെളുപ്പുണ്ട്. അന്മയക്കുട്ടി എന്താ പറഞ്ഞേ, എന്തുകൊണ്ടാ ജോ ബേബി ആണെന്ന് തോന്നി? ഒന്നും കൂടെ പറഞ്ഞേ, നന്നായിട്ട് പറഞ്ഞേ കേക്കട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, പിന്നെ വേറെന്താ പറഞ്ഞല്ലോ. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. നല്ല നല്ല വെളുപ്പുണ്ട്, നല്ല വെളുപ്പുണ്ട്. ആദ്യമായിട്ട് അമ്മയുടെ ലിപ്സ്റ്റിക് തന്നെ എടുത്ത് വാരി തേച്ചിട്ട് പോയി ഫോട്ടോ എടുക്കണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് അച്ഛൻ എന്നെ കൊണ്ടുപോയി എടുപ്പിച്ച ഫോട്ടോ. ആ സെയിം പോസ് ഒന്നും കൂടെ പ്ലീസ് നമുക്ക് ആ സെയിം പോസ് കമാ അച്ഛൻ എടുക്കാൻ പോകണം. നമ്മുടെ മൂന്ന് ജഡ്ജസിന്റെയും കുട്ടിക്കാലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്, അത് നമ്മൾ അനുവദിക്കുമോ? ഒരിക്കലുമില്ല. സോ ഓവർ ടു വീഡിയോ വാൾ ഫോർ സിദ്ധുമാനെ. എന്താണോ അയ്യോ സിത്തുവിനെ പോലെ തോന്നില്ല, സിത്തുവിനെ പോലെ തോന്നില്ല. ആ ഫ്രണ്ടിലത്തെ പല്ല് മാത്രം. ആക്ച്വലി എന്റെ ചെറുതാമുള്ള ഫോട്ടോ ആണ് എനിക്ക് റിമുവിനെ പോലെ തോന്നുന്നത്. ശരിക്കും എന്റെ ഫോട്ടോ കണ്ടില്ലേ മറ്റേ യുവജനോത്സവ, അത് സിത്തുവിനെ പോലെ.
എങ്ങോട്ടായി കളി പോകുന്നത്? അവരൊരു അമ്മ വെച്ച മക്കളെ ഞാൻ പെട്ടെന്ന് മാറ്റിയ നമ്മുടെ പട്ടണ പ്രവേശത്തിലെ എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചേ. എന്റെ സാറിന്റെ അവിടെ ഒരുപോലെ ഇരിക്കുന്നു. തന്റെ വീട് എവിടെയാ? എന്റെ കൊല്ലത്ത്. ആ പണ്ട് ഞാൻ അവിടെ ചായക്കട നടത്തിയിട്ടുണ്ട്. സാറിന്റെ വീട് എവിടെയാ? എന്റെ വീട് കൊട്ടാരക്കര. എന്റെ അച്ഛൻ അവിടെ പണ്ട് ചായ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സംസാരിക്കാണ്ട് സൈക്കിളിലോട്ടേ മതി കേട്ടോ.